to think about how to do it. താങ്ക്സ്. എന്തായാലും സന്തോഷം, എല്ലാരും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. മഴയുടെ മോളെ സേഫ് ആണോ അവിടെ? മഴ കൂടുതലല്ലേ, കൂടുതലായി ഉണ്ടോ? ആ ഇവിടെ ഇപ്പൊ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, മഴ ഉണ്ട് എങ്കിലും വലിയ ഇതില്ലാതെ പോകുന്നുണ്ട് അവനെ. ബൈ മാഷാല്ല, ബൈ. ഞാൻ ബൈ പറഞ്ഞു. വഴി കാര്യം റെഡിയായോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. അതാണ് ഏറ്റവും പ്രശ്നമായിട്ടിരിക്കുന്നത്. വഴിയും കൂടി വഴി അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇതുണ്ടല്ലോ, മഴ വരുമ്പം ഫ്രണ്ട് അത്രയും വെള്ളം കയറി, എന്ന് വെച്ചാൽ ആ വഴിയിൽ അത്രയും വെള്ളം കയറി. പിന്നെ ഒരു ഒരുവിധം ഇപ്പൊ കുറഞ്ഞിരിക്കുകയായിരുന്നു, ഇപ്പൊ മഴ പെയ്ത് പിന്നെയും കൂടിയിരിക്കണം. അപ്പൊ പിന്നെ ഇനി ഇങ്ങോട്ടൊക്കെ വരണമെങ്കിലും പാടാണ്, കാരണം ചുറ്റി കറങ്ങിയൊക്കെ വേണം വരാൻ. ഹായ് ഹായ്. മണി എല്ലാരോടും അന്വേഷണം പറയണേ, ഉറപ്പായിട്ടും പറയും. അവിടെ എല്ലാരും എല്ലാരോടും എന്റെ അന്വേഷണം പറയണം. പേടിക്കേണ്ട ഒരു കാര്യമില്ല, പേടിക്കരുതേ ഉള്ളൂ. പ്രത്യേകിച്ച് അനിയത്തിയോട് എന്താ പറയാം, ഉറപ്പായിട്ട് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോട്? ആ കഴിച്ചു, ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഹായ്. അവള് ക്യൂട്ടാണ്, അതെ നല്ല കുട്ടിയാ. ആ കൂടെ നല്ല ആള്, നല്ല ഇതൊക്കെയാണ്, നല്ല ആക്റ്റീവാണ്. നമ്മൾ തമ്മിൽ ചെറിയ ചെറിയ ഇത് പക്ഷെ ഭയങ്കര ഇതാണ്, പാവമാണ്. ഞാൻ എല്ലാവർക്കും ഓരോ ഇതുണ്ടായിരുന്നു, ഞാൻ ഒരു ഇതാണ്. അവക്ക് തോന്നുമ്പോ എല്ലാം ചെയ്തേരെ, എന്നെ ക്യൂട്ട് തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുണ്ട് വിശേഷം? ഹായ് ആയുഷ്. വിശേഷം എന്താ, ഇങ്ങനെ പോകുന്നത്? കുഴപ്പമില്ലാതെ പോകുന്നു. അനിയത്തിയല്ലേ, ക്ഷമിക്കൂ. അതെ നമ്മൾ, അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ അനിയത്തി ഒരു വഴക്കൊക്കെ ഉള്ളിടത്ത് സ്നേഹം ഉള്ളൂ എന്നാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 10 മിനിറ്റ് പോലും തികച്ച് വഴക്കുണ്ടാവാറില്ല. വഴക്കുണ്ടായാൽ ഉണ്ടാതിരിക്കുന്ന അത്രയൊന്നുമില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ വിളിക്കും, അവൾ വരും, അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പിന്നെ കുഞ്ഞല്ലേ അവള്, അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ആളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നാളെ വലുതാകുമ്പോൾ ഇത്തിരിയും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യും. അന്ന് വാരി തന്ന കണ്ടപ്പോൾ സങ്കടം വന്നു. ഓ ആളുടെ ഇഷ്ടമൊക്കെ തന്നെയാണ്, അങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് വാരി തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തോന്നണമെന്നേ ഉള്ളൂ, ഞാൻ അയച്ച മെസ്സേജ് അയക്കാൻ വിട്ടുപോയി. ഇപ്പൊ മോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം പ്ലസ് വണ്ണിലോട്ടാണ്, പ്ലസ് വണ്ണിലായി. ക്ലാസ്സിലേക്ക് ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് പോയി തുടങ്ങിയില്ല. ഇനിയിപ്പോ ഒരു ഈ ഒരു മാസം കൂടി കഴിയുമായിരിക്കും. മോളെ സന്ധ്യം. ഒരു നാൾ കോട്ടയം നോക്കട്ടെ, എനിക്ക് അങ്ങനെ അങ്ങോട്ടൊക്കെ വരണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എന്തെങ്കിലുമൊക്കെ നടക്കും. അച്ഛൻ അച്ഛൻ അമ്മ പോയോ ജോലിക്ക്? ആ രണ്ടുപേരും ജോലിക്ക് പോയിട്ടുണ്ട്. എല്ലാം വേഗം റെഡി ആവട്ടെ. ഏത് സ്കൂളിലാണ്? ഞാനിവിടെ അടുത്തൊരു സ്കൂളില് അഡ്മിഷൻ എടുത്തു. പക്ഷെ ഇപ്പൊ ഞാൻ ട്രാൻസ്ഫറിന് വേറൊരു സ്കൂളിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിർത്തട്ടെ ലൈവ്. ഓരോരുത്തർ വന്ന് ഇത് കാണുന്നത് കൊണ്ടാണ് ഞാൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നിർത്തട്ടെ എല്ലാവർക്കും. അപ്പൊ അടുത്തൊരു ലൈവായിട്ട് ഉടനെ തന്നെ വരാം, നാളെ വരാം. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അറിയാവുന്നവർക്ക്, മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പറയണം സപ്പോർട്ട് ചെയ്യാൻ. കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളായി, ഒരുപാട് സന്തോഷം. അപ്പം